ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഹോംലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെടികൾ നട്ടു വളർത്തുന്ന ഒട്ടുമിക്ക പേരുടെ സംശയമാണ് വെയിലത്ത് വെച്ചാൽ നശിച്ചു പോകാത്ത ചെടികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പൂ വിരിയാൻ വെയിൽ ആവശ്യമുള്ള ചെടികൾ ഏതൊക്കെയാണ്, തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രം നിറയെ പൂക്കൾ ഉണ്ടാകുന്നതും വെയിൽ ഒരുപാട് കൊണ്ടെന്ന് കരുതി നശിച്ചു പോകാത്തതുമായ കുറച്ച് ചെടികളെക്കുറിച്ചാണ്. ഒന്നാമത്തതെന്ന് പറയുന്നത് നമ്മുടെ പെറ്റൂണിയ ചെടിയാണ്. പെറ്റൂണിയയുടെ കെയറിങ്ങും അതുപോലെ തന്നെ എടുക്കേണ്ട പോട്ടിംഗ് മിക്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാവുന്നതാണ്. ഈ ചെടിയുടെ കാര്യത്തിൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഷെയ്ഡഡ് ഏരിയയിലൊക്കെയാണ് ഹാങ് ചെയ്തൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വെയിൽ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെടിയിൽ പൂക്കൾ കുറവായിട്ട് നിൽക്കുന്നത് കാണാം. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും, പക്ഷേ പൂക്കൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് പെറ്റൂണി എപ്പോഴും നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കോളാമ്പി പൂവാണ്. നല്ല മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ തരുന്നതാണ്. അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നിറയെ പൂക്കൾ തരും. പക്ഷേ നട്ടിരിക്കുന്നത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ഒട്ടും തന്നെ മൊട്ടുകൾ ഉണ്ടാവുകയില്ല, അല്ല ചെടി നല്ല കോല് പോലെ ഇങ്ങനെ വളർന്നു പോകുന്നതല്ലാതെ പൂക്കളോ മൊട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. അല്ലമന്ത എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റോസ് പ്ലാന്റ് ആണ്. അത് നാടനാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ ബെഡ് റോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് റോസിൽ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു നിൽക്കുകയുള്ളൂ. അടുത്തത് മുസാണ്ട എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ തന്നെ വെള്ള, ചുവപ്പ്, റോസ്, ഓറഞ്ച് അങ്ങനെ പല കളറിലുള്ള പൂക്കൾ അവൈലബിൾ ആണ് ഇപ്പോൾ. ഇതിൻ്റെ ഹൈബ്രിഡായിട്ട് നമുക്ക് പോട്ടിലൊക്കെ ചെറിയതായിട്ട് നട്ടു വളർത്തുന്ന ചെടികളും കിട്ടും കേട്ടോ. ഇപ്പം ഇത് പണ്ട് കാലത്തൊക്കെ എല്ലാവരുടെയും വീടുകളിൽ മരമായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയായിരുന്നു. അധികം കെയറൊന്നും ആവശ്യമില്ലാതെ നിറയെ പൂക്കളായിട്ട്, അങ്ങനെ സീസണൊന്നും ഇല്ല, എന്നും തന്നെ നമ്മുടെ മുറ്റത്ത് പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഇതിനും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പോട്ടിലൊക്കെയാണ് വളർത്തുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നീർവാർച്ചയുള്ള മണ്ണ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ എപ്പോഴും അതിന് നനവ് വേണം താനും. എന്നും നനച്ചു കൊടുക്കേണ്ടതും ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അടുത്തത് ബോഗൻവില്ല പ്ലാന്റ് ആണ്. നന്നായിട്ട് സൂര്യപ്രകാശവും വെയിലും ഒക്കെ കിട്ടുന്ന ആ സമയത്താണ് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. മഴയൊക്കെയുള്ള സമയത്ത് ഒട്ടും തന്നെ പൂക്കൾ ഉണ്ടാവുകയില്ല. നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് പെൻഡാസ് ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് വെയിൽ ആവശ്യമുള്ള, അല്ലെങ്കിൽ നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഇതും. ഇതിൻ്റെയും കുറേ ഏറെ കളർ വെറൈറ്റികൾ ഇപ്പോൾ കിട്ടാനുണ്ട്. ഇനിയുള്ളത് നന്ദ്യാർവട്ടം ചെടിയാണ്. നന്ദ്യാർവട്ടം, നമ്പ്യാർവട്ടം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ചെടിക്ക്. പിന്നെ പാലപ്പൂവെന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. കുറ്റിപ്പാല എന്നറിയപ്പെടുന്ന ഈ ചെറിയ ചെടി, അതായത് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ താരതമ്യേന ചെറുതായിരിക്കും. ഇതിനെ നമുക്ക് വെട്ടി ഒതുക്കി നല്ല ബോൾ ഷേപ്പിലോ അല്ലെങ്കിൽ പല പല ഷേപ്പിലൊക്കെ വെട്ടിയൊക്കെ നിർത്താനൊക്കെ പറ്റുന്നതാണ്. ആ ചെടിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ കുറച്ചുകൂടി വലുതായിരിക്കും. ഇതും അതിൻ്റെ തന്നെ വെറൈറ്റിയാണ്. ഇതിനൊക്കെ തന്നെയും നന്നായിട്ട് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന ചെടികളെല്ലാം പൂച്ചെടികളാണ് കേട്ടോ പറയുന്നത്. ആ നന്ദ്യാർവട്ടം ചെടിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇതിനും ഈ പറയുന്നതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നന്നായിട്ട് സൂര്യപ്രകാശം വേണ്ടുന്ന ഒരു ചെടിയാണ്. ഇനിയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലച്ചെടിയാണ്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രം നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മുല്ലച്ചെടിയും. നമ്മളിപ്പോൾ ഈ ചെടിയൊക്കെ വെക്കുന്ന പോട്ടിലൊക്കെയാണ്, കുറ്റിമുല്ലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ കീഴിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പൂക്കൾ ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സമയത്തും ആ കിട്ടുന്ന ചെടികളിലുമായിരിക്കും താരതമ്യേന പൂക്കൾ കൂടുതലായിട്ടുണ്ടാകും. ഈ ഒരു ചെടിയും
പണ്ട് കാലം തൊട്ടേ നമ്മുടെ എല്ലാവരുടെയും ഗാർഡനിലുള്ള ഒരു ചെടിയാണ്. നല്ല മണമുള്ള ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന, പാരിജാതം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിനെയും നന്ദ്യാർവട്ടത്തിൻ്റെ ആ ഒരു ഗണത്തിലൊക്കെ തന്നെ പെടുത്താവുന്നതാണ്. നല്ല മണമാണ്. ഗന്ധരാജൻ എന്നുള്ള പേര് വരാനുള്ള കാരണവും അത് തന്നെയാണ്. ഇതും നിറയെ പൂക്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നട്ടുപിടിപ്പിക്കണം. അടുത്തതായിട്ട് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് മാത്രം വെച്ചു കൊടുക്കുക. ഷെയ്ഡഡ് ഏരിയയിലൊന്നും വെച്ചാൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ്. അങ്ങനെ കുരടിയൊക്കെ ആ മണ്ടയൊക്കെ മുരടിച്ച് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ചെടിക്ക് പുതിയതായിട്ട് ഗ്രോത്തും ഉണ്ടാവില്ല, മൊട്ടുകളും പൂക്കളും ഒന്നും ഉണ്ടാവില്ല. അടുത്തതായിട്ട് വാടാമുല്ല, വാടാമല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ്. ഇതും സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. വെയിലൊന്നും കിട്ടാതെ മരങ്ങളുടെയൊക്കെ താഴെ നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താരതമ്യേന പൂക്കൾ വലിപ്പക്കുറവുമായിരിക്കും. അതുപോലെ കളറും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലൊന്നും കിട്ടില്ല. അടുത്തത് ജമന്തി പൂക്കളാണ്. ജമന്തിയുടെയൊക്കെ ഏത് വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഷെയ്ഡഡ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്തി ആയിട്ട് ചെടി നല്ല തഴച്ച് പൊക്കമൊക്കെ വെച്ച് വളർന്നു വരും. പക്ഷെ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇക്സോറ പ്ലാന്റ് ആണ്. ചെത്തി തെറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ തരുന്ന ഈ ഒരു ചെടി. ഇതും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെയാണ് വെക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് കളറിലൊക്കെയുള്ള വലിയ പൂക്കളും ചെറിയ പൂക്കളും ഒക്കെ ആയിട്ടുള്ള തെറ്റിയൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഷെയ്ഡഡ് ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും. ഒരുപാട് പേരുടെ പരാതിയാണ് തെറ്റിയിലൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. എപ്പോഴും വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കും. അടുത്തതായിട്ട് വിങ്കാ ചെടിയാണ്. ഉഷമലരി ശവന്നാറിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയും ഇതുപോലെ തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് പൂക്കൾ ഒരുപാട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ വിത്ത് വീണിട്ടൊക്കെ പുതിയ തൈകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കളറിലൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടും. ഇനി കമ്പ് മുറിച്ചും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്ന ഒരു ചെടിയാണ്. അടുത്തത് ലണ്ടാന ചെടിയാണ്. അരിപ്പൂവ്, കൊങ്ങണിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയിൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ അളവനുസരിച്ച് ആ പൂവിൻ്റെ നിറം ഓരോ ദിവസം കഴിയുന്തോറും മാറി മാറിയൊക്കെ വരും. നല്ല ഡാർക്ക് കളറായിട്ട് ആ ഔട്ടർ ലെയറിലുള്ള ആ ചെറിയ പൂക്കൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നത് കാണാൻ പറ്റും. നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള കുറച്ച് ചെടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.